ముఖం మినికి మంత్రిసభ. എം എം മണിയെ വൈദ്യുതി മന്ത്രിയാക്കിക്കൊണ്ട് പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണി. സഹകരണ മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ ഇനി വ്യവസായവും കായികവും നോക്കും. കടകംപള്ളി സുരേന്ദ്രനായിരിക്കും പുതിയ സഹകരണ മന്ത്രി. സി പി എം സംസ്ഥാന സമിതിയിലാണ് തീരുമാനം. എൻ കെ ഷിജു ചേരുകയാണ് എ കെ സെന്ററിൽ നിന്ന്. ഷിജു, തീരുമാനം എടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന കാര്യങ്ങൾ. തീർച്ചയായും സംസ്ഥാന സമിതി യോഗം ഐകകണ്ഠേനയാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയായിരുന്നു സി പി എമ്മിൻ്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഐ കെ സെൻട്രലിൽ ചേർന്നത്. ഈ യോഗത്തിൽ വെച്ച് പുതിയ മന്ത്രിയായി എം എം മണിയെ നിശ്ചയിക്കുകയായിരുന്നു. നിലവിൽ വ്യവസായ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഇ പി ജയരാജൻ നേരത്തെ രാജിവെച്ചു. ഈ ഒഴിവിലേക്ക് ഒരു പുതിയ മന്ത്രി തന്നെ വരട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തി. ഈ യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നു. തുടർന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗം സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം അംഗീകരിക്കാനുണ്ടായത്. പക്ഷേ ഈ യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിട്ടില്ല. ഇ പി ജയരാജന് പകരം എം എം മണിയെ പുതിയ മന്ത്രിയായി കൊണ്ടുവരുമ്പോൾ മന്ത്രിസഭയിൽ ചില അഴിച്ചുപണിയും നടക്കുകയാണ്. അഴിച്ചുപണി വകുപ്പുകളിലാണ് അഴിച്ചുപണി ഉണ്ടായിട്ടുള്ളത്. അതായത് നേരത്തെ ഇ പി ജയരാജൻ രാജിവെക്കുമ്പോൾ വഹിച്ചിരുന്ന വ്യവസായ വകുപ്പിൻ്റെയും സ്പോർട്സിൻ്റെയും അടക്കമുള്ള ചുമതല മറ്റു മന്ത്രിമാരിലേക്ക് പോവുകയാണ്. ഇതിൽ വ്യവസായ വകുപ്പ് നിലവിൽ സഹകരണവും അതുപോലെ ടൂറിസം വകുപ്പും വഹിച്ചിരുന്ന എ സി മൊയ്തീനിലേക്ക് മാറുകയാണ്. പകരം സഹകരണ ടൂറിസം വകുപ്പുകൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എ സി മൊയ്തീനിൽ നിന്ന് എടുത്തുമാറ്റി നൽകുകയാണ് ചെയ്തത്. കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പുകൾ ഇലക്ട്രിസിറ്റിയിൽ സുപ്രധാന വകുപ്പാണ്. അതാണ് പുതിയ മന്ത്രിയായ എം എം മണിക്ക് നൽകുന്നത്. പകരം ഈ രണ്ട് വകുപ്പുകൾ കടകംപള്ളി അധികമായി വഹിക്കും. ഒപ്പം ഈ നിലവിൽ അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയും അദ്ദേഹത്തിന് തന്നെ ഉണ്ടാകും. ഇത്തരത്തിൽ മന്ത്രിസഭയിൽ പുതിയൊരു അംഗത്തെ കൊണ്ടുവന്നു. മാത്രമല്ല വകുപ്പുകളിലും ചില അഴിച്ചുപണി നടത്തുകയാണ് സംസ്ഥാന സമിതി യോഗം ചെയ്തിട്ടുള്ളത്. എപ്പോൾ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഒരു പക്ഷേ വരും ദിവസം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. നാളെ ഒരുപക്ഷെ വീണ്ടും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് തീരുമാന ശേഷം എം എം മണി പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും എം എം മണി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. പുതിയ വകുപ്പിൻ്റെ ചുമതലയിലേക്ക് അദ്ദേഹം വരുമ്പോൾ തന്നെ നിലവിൽ നേരത്തെ ഈ എൽ ഡി എഫ് മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരുപക്ഷേ എം എം മണി മന്ത്രിസഭയിലേക്ക് വന്നേക്കുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലേക്ക് വന്നില്ല. സെക്രട്ടേറിയറ്റുള്ള ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ എം എം മണിക്ക് വീണ്ടും അവസരം ലഭിക്കുകയാണ്. എം എം മണിയെ സംബന്ധിച്ച് എപ്പോഴും ഔദ്യോഗിക പക്ഷത്തിന് ഒപ്പം നിന്നിട്ടുള്ള ഇടുക്കിയിൽ നിന്നുള്ള നേതാവാണ്. വളരെ സീനിയറായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗം. ഒപ്പം തന്നെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഔദ്യോഗിക